പി എസ് സി അറിവാൻഡ് എൻ്റർടൈൻമെൻ്റ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 2021 ജൂലൈ മാസം പി എസ് സി ബുള്ളറ്റിൽ ജൂലൈ 1-ാം തീയതിയെ പി എസ് സി ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ്. ഈ വീഡിയോ പ്രയോജനപ്രദമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്ത് തരാം. ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. ആദ്യം കൊടുത്തിരിക്കുന്ന കുറച്ച് മരണങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്, പറക്കം സിംഗ് എന്നറിയപ്പെട്ട മിൽഖാ സിംഗ് അന്തരിച്ചു. ഇന്ത്യയുടെ ട്രാക്കിലെ ഇതിഹാസമായ പറക്കം സിംഗ് എന്നറിയപ്പെടുന്ന മിൽഖാ സിംഗ് കോവിഡ് ബാധിച്ച് മരിച്ചു. അടുത്തത്, ഗാനരചയിതാവ്, പ്രശസ്ത കവി, ഗാനരചയിതാവ് എന്ന നിലകളിൽ പ്രശസ്തനായ എസ് രമേശൻ നായർ, അദ്ദേഹത്തിൻ്റെ കൃതി ഇമ്പോർട്ടൻ്റ് ആണ്. കാവ്യസമാഹാരം, ഗുരു പൗർണമി എന്ന കാവ്യസമാഹാരം ആരുമായി ബന്ധപ്പെട്ടതാണ്? എസ് രമേശൻ നായരാണ്. ഗുരു പൗർണമി, അതൊന്ന് നോട്ട് ചെയ്താൽ മതി. പിന്നെ പാറശ്ശാല പൊന്നമ്മാള്, പൂവച്ചൽ ഖാദർ, പൂവച്ചൽ ഖാദർ അന്തരിച്ചു. പാറശ്ശാല പൊന്നമ്മാള്, ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ ആദ്യത്തെ വനിതാ അധ്യാപികയാണ്. പിന്നെ തൃപ്പൂണിത്തുറ RLV കോളേജിലെ ആദ്യത്തെ വനിതാ പ്രിൻസിപ്പളുമാണ്. അത് നോട്ട് ചെയ്യാം. പിന്നെ ചലച്ചിത്ര സംവിധായകൻ, പ്രശസ്ത നിശ്ചല ഛായാഗ്രാഹകനും ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ നേടിയ ചലച്ചിത്ര സംവിധായകനുമായ ശിവൻ അന്തരിച്ചു. ആദ്യ കേരള മന്ത്രിസഭയുടെ പ്രതിജ്ഞാ ചടങ്ങ് ഉൾപ്പെടെയുള്ള പല ചരിത്ര മുഹൂർത്തങ്ങളും ശിവൻ്റെ ക്യാമറയിലൂടെയാണ് ലോകം കണ്ടത്. അപ്പോൾ ഇദ്ദേഹം മരണപ്പെട്ടു. അടുത്തത്, കോവാക്സിൻ, കോവിഷീൽഡ്, സ്പുട്നിക് ബി തുടങ്ങിയവ കൂടാതെ ഇനി മൊഡേണ വാക്സിനും ഇന്ത്യയിൽ ലഭ്യമാകും. പ്രമുഖ മരുന്ന് കമ്പനിയായ സിപ്ലയ്ക്കാണ് വാക്സിൻ ഇറക്കുമതി ചെയ്യാനായിട്ട് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയത്. അതുമൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. 2021 ഫുക്കുവോക്ക ഗ്രാൻഡ് പ്രൈസിന് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ പി സായിനാഥ് അർഹനായി. ഏഷ്യൻ സംസ്കാരം വളർത്തുന്ന പ്രവർത്തനങ്ങൾ മാനിച്ച് ജപ്പാനിലെ ഫുക്കുവോക്ക നഗരവും ഫുക്കുവോക്ക സിറ്റിയും ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനും കൂടെ ചേർന്ന് നൽകുന്ന 2021 ഫുക്കുവോക്ക ഗ്രാൻഡ് പ്രൈസിന് ആരർഹനായത്? സായിനാഥ്, പി സായിനാഥാണ്. ഇതുവരെ 11 ഇന്ത്യക്കാർ ഈ പുരസ്കാരം നേടിയിട്ടുണ്ട്. 1990 മുതലാണ് ഈ പുരസ്കാരം വിതരണം ചെയ്തു തുടങ്ങിയത്. ഗ്രാൻഡ് പ്രൈസ് കൂടാതെ അക്കാദമിക് പ്രൈസ്, ആർട്സ് പ്രൈസ് എന്നിവയും വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പോയിൻ്റ് വിട്ടുപോയത്, റഷ്യയിലെ ചെക്സ്ബറി ചലച്ചിത്രമേളയിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ ജയരാജിൻ്റെ ഹാസ്യം എന്ന ചിത്രത്തിന് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. അപ്പോൾ നോക്കിയേ, റഷ്യയിലെ ചെക്സ്ബറി ചലച്ചിത്രമേളയിൽ ജയരാജിൻ്റെ ഹാസ്യം എന്ന ചിത്രം, അതാണ് മികച്ച തിരക്കഥയ്ക്കുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിൻ്റെ നവരസ പരമ്പരയിലെ 8-ാമത്തെ ചിത്രമാണ് ഹാസ്യം. നവരസ പരമ്പരയിലെ 8-ാമത്തെ ചിത്രമാണ് ഹാസ്യം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത പോയിൻ്റ് ഇവിടെ ഉണ്ട്. വിയന്നയിലെ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ ഓപ്പൺ സൊസൈറ്റി പ്രൈസിന് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ അർഹയായി. വിയന്നയിലെ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ ഓപ്പൺ സൊസൈറ്റി പ്രൈസിന് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ അർഹയായി. അനിൽ കാന്ത്, സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി. അനിൽകാന്താണ് സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി. ഡൽഹി സ്വദേശിയായ അനിൽകാന്ത് 1988 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ്. റോഡ് സുരക്ഷാ കമ്മീഷണറായിരുന്നു. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ DGP ആണ്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ DGP ഇമ്പോർട്ടൻ്റ് ആണ്. ആരാത്? അനിൽകാന്താണ്. കേരളത്തിലെ ഇപ്പോഴത്തെ DGP അനിൽകാന്താണ്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ DGP ആണ്. ആദ്യ ക്രിക്കറ്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ന്യൂസിലൻഡ് ചാമ്പ്യന്മാരായി. ആദ്യത്തെ ക്രിക്കറ്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ന്യൂസിലൻഡ് ചാമ്പ്യന്മാരായി. 2019 കളി തുടങ്ങിയത്. രണ്ടാം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2021 ഓഗസ്റ്റിൽ ആരംഭിച്ച്
2023-ൽ അവസാനിക്കും. ആദ്യത്തെ ക്രിക്കറ്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയെ പരാജയപ്പെടുത്തി ന്യൂസിലൻഡ് ചാമ്പ്യന്മാരായി. ആ പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറലായി അന്റോണിയോ ഗുട്ടറസ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഐക്യരാഷ്ട്ര സംഘടന യു എൻ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഇത്രയും പോയിൻ്റാണ് ഇതിൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അന്തരിച്ചതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നത് ഗുരുപൗർണമി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഉള്ളത് പാറശാല പൊന്നമ്മാളിൻ്റെ കാര്യം. പിന്നെ അതിവിടെ പറഞ്ഞില്ല, സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ ആദ്യത്തെ വനിതാ അധ്യാപിക, അതൊന്ന് നോട്ട് ചെയ്തോണേ. പിന്നെ വരുന്നത് ഫുക്കുവോക്ക പ്രൈസ്, ഹാസ്യം സിനിമ ജയരാജൻ്റെ ഡി ജി പി, കേരളത്തിലെ നിലവിലെ ഡി ജി പി അനിൽകാന്ത്. ഇത്രയും പോയിൻ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വീഡിയോ പ്രയോജനപ്രദമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വജ്ര ജൂബിലി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരളവാടിസ്ഥാന വിവരങ്ങൾ, അതുപോലെ തന്നെ 10,000 പ്രീവിയസ് ജി കെ, ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 85, 89, 945, 981 എന്ന നമ്പറിൽ എനിക്കൊരു മെസ്സേജ് ഇടുക കേട്ടോ. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.